ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഘു പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് ആകെ പേടിയാവുകയാണ് കേട്ടോ. സത്യന് കൊടുക്കുമോ എന്നൊരു പേടി. ഇനിയിപ്പോൾ സുഷീലാൻ്റെ വായിൽ നിന്ന് ഓരോന്ന് കേൾക്കേണ്ടി വരുമല്ലോ അനു. ഇനി എന്താ ചെയ്യുക, ആ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കല്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനുപമ പറയുകയാണ് ശരിയാണ്, അവർക്കൊരു പുതിയൊരു കാരണം കിട്ടിയെന്ന് പറയുമ്പോൾ ദയ പറയാണ്. അങ്ങനെ അവരൊരു കാരണവുമായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടരുത്, അവർക്ക് കണക്കിന് അങ്ങ് കൊടുക്കണം. അവരുടെ മകൻ അങ്ങോട്ടേക്ക് കയറി വന്നിട്ടല്ലേ ഇപ്പോൾ ഇത് കിട്ടിയതല്ലാതെ ചിരിച്ചേച്ചി കൊണ്ടൊന്ന് വിളിച്ചതൊന്നുമല്ലല്ലോ എന്ന് പറയുമ്പോൾ ദയ്യെ നീ ഒന്ന് വായടക്ക്, സാഹചര്യം നോക്കി സംസാരിക്കുക, നീ ആ സുഷീലാൻ്റെ അതേ സ്വഭാവക്കാരിയാവല്ലേ എന്ന് പറയുമ്പോൾ ഓഹോ അപ്പം ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞാലാണ് കുറ്റം. ആ ഞാനെന്തെങ്കിലും പറയുന്നതാണല്ലോ എല്ലാവർക്കും പ്രശ്നം, ഞാനിവിടെ വന്ന് നിന്നാൽ കുഴപ്പം, ബാക്കിയുള്ള മക്കൾക്ക് വന്ന് നിൽക്കുന്നതും കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ദയയുടെ ആ അഹങ്കാര ഭാവം വീണ്ടും തുടങ്ങി കേട്ടോ. അങ്ങനെ ഈ സമയം അവളോടൊന്നും മിണ്ടാതിരുന്നേക്ക് അനു, അതാ നല്ലത് എന്ന് അമ്പിളി തിരിച്ചു പറയുന്നു കേട്ടോ. എന്ത് പറഞ്ഞിട്ട് നേരെ അവൻ ഉദ്ദേശമില്ലാത്തവർ കണ്ടാലും കൊണ്ടാലും ആണ് പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ് അനുപമ അമ്പിളി അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ചീരു ഇന്ദുവിൻ്റെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ദുവിനോട് ചീരു പറയണം, ഞാൻ കാരണം ഇന്ദുവിൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പ്രതിസന്ധി വരുമോ എന്നൊരു പേടിയാണ് എനിക്ക്. അപ്പോൾ എന്ത് ചോദിക്കണേ, എന്താ ചേച്ചി എൻ്റെ വിധി പോലെ ഇരിക്കും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്താണോ വിധി വരുന്നത് ദൈവം വെച്ചിരിക്കുന്നത് അത് ആ സമയമാകുമ്പോൾ അങ്ങ് അടുക്കും, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്നാലും മോളെ എനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുള്ളൂ, കാരണം ഇപ്പോൾ ഞാനല്ലേ ഇവിടെ കുറ്റക്കാരി, ഞാൻ കാരണം ഇനിയിപ്പോൾ സത്യേട്ടനൊരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വിവാഹം എന്നത് അതൊരു പ്രശ്നം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചിരിച്ചേച്ചി, അതിൽ ഇനി വേറെ അർത്ഥമൊന്നും കാണരുത് കേട്ടാ. അത് കേൾക്കുന്ന ചീരു എന്താ മോളെ, അല്ല സത്യേട്ടനല്ല ഇത് കുത്തിയെന്ന് പറയുന്നു, അയാൾ തന്നെ അയാളുടെ കൈകൊണ്ട് അബദ്ധത്തിൽ സംഭവിച്ചാന്നും ചിരിച്ചേച്ചി പറഞ്ഞു. പക്ഷേ അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സത്യേട്ടനെ ഇതിൽ പ്രതിയാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ സത്യേട്ടനോട് ഞാൻ പറഞ്ഞതാണ്, അയാൾ ആ കത്തി ഒന്ന് ഊരിത്തരുമോ, എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് സത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കെഞ്ചി കരയുമ്പോൾ, സത്യേട്ടന് നിഷ്കളങ്ക മനസ്സുള്ള ഒരാളല്ലേ, ആരുടെയും ദയയും ഇതൊക്കെ ആരുടെയും കണ്ണീര് കണ്ട ദയ തോന്നുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ സത്യേട്ടനെ അത് ഊരി. പക്ഷേ അയാൾ അവിടെയും ഒരു തെളിവുണ്ടാക്കി വെക്കുന്നു, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോഴും എനിക്ക് തോന്നിയിരുന്നു അയാളെ സഹായിക്കാൻ ചെന്നവരൊക്കെ പ്രതിയായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ സത്യേട്ടനോട് പറഞ്ഞതാണ്. പക്ഷേ സത്യേട്ടൻ എൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തില്ല, സത്യേട്ടൻ ആ കത്തി ഊരിക്കൊടുത്തു, അത് അയാൾ സ്ക്രീൻഷോട്ടാക്കി വെച്ചു. ആ അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇതിൽ സത്യേട്ടനെ വലിച്ചഴിച്ച് അയാൾക്ക് എന്ത് കിട്ടാം, അയാൾക്ക് കിട്ടാൻ പോകുന്നത് നന്നായിട്ട് അയാൾക്കറിയാം എന്നെ അയാളുടെ അടിമയാക്കാൻ കഴിയും, സത്യനാണ് കുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ കേസ് സത്യനിലോട്ട് എത്തുകയാണെങ്കിൽ, സത്യനെ അറസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ തീർച്ചയായും സുഷീലാൻ്റെയും സുഷീലാൻ്റെയുടെ സ്വഭാവം ഞാൻ പറയേണ്ടതില്ലല്ലോ, അവർ പിന്നീട് ദേഷ്യം പിടിച്ച് എൻ്റെ അച്ഛൻ്റെയും എൻ്റെയും മുന്നിലോട്ട് വരും. അപ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയും, പിന്നെ ഞാൻ സഹിക്കിട്ട് സത്യേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങുമെന്ന് അവർക്കറിയാമെന്ന് പറയാനിട്ട്. ഇത് കേൾക്കുന്ന ഇന്ദു വല്ലാത്തൊരു കാഞ്ഞ ബുദ്ധി, വല്ലാത്തൊരു ക്രിമിനൽ മൈൻഡാണ്, അയാളെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല എന്ന് പറയുമ്പോൾ ചീരു പറയണേ, എൻ്റെ ജീവിതം അയാൾ കാരണം ഇനി നശിക്കത്തേ ഉള്ളൂ, ഞാൻ എൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതം അയാളെ നശിപ്പിക്കും, അതിൽ നല്ലത് അയാൾക്ക് ഞാൻ അടിമയാവുന്നതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ, ചേച്ചി അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഒരിക്കലും കാണിക്കരുത്, സത്യേട്ടൻ ഇതിൽ കുടുങ്ങില്ല, സത്യേട്ടനെ ദൈവം ആരെങ്കിലും ഒരാൾ രക്ഷിക്കും അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ചിരിച്ചേച്ചി തെറ്റ് ചെയ്യാത്തോടത്തോളം സത്യേട്ടൻ്റെയും ചിരിച്ചേച്ചിയുടെയും നന്മ ഈശ്വരൻ കാണാതിരിക്കില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഉറക്കം കിട്ടുന്നില്ല മാഷിന്, തീർച്ചയായും തൻ്റെ മകളെ അവൻ അടിമയാക്കാനുള്ള ആ പണിയാണ് ചെയ്തിരിക്കുന്നത്. സത്യനെ അറസ്റ്റ് ചെയ്താൽ തീർച്ചയായും സുഷീല ഇളകി വരും, സുഷീല ഇളകി വന്നാൽ തൻ്റെ മകള് ചെന്ന് വിനയൻ്റെ കാൽ പിടിച്ച് എന്തിനാടാ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിനയനോട് ഈ ഒരു കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ചിരു എൻ്റെ കൂടെ വരണമെന്ന ഉപാധിയായിരിക്കും അടുത്തത് അവൻ വെക്കുക. ഈശ്വര വല്ലാത്തൊരു പ്രതിസന്ധി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആകെ സങ്കടത്തിലാവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസമായി സത്യനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വണ്ടി ഉമ്മറത്തോട്ട് വരുന്നു. ഭാനുമാകെ പകച്ചു പോണ് ഈശ്വര എന്ന വേടിയിൽ ഭാനുമ്മ പകച്ചു നിൽക്കുമ്പോൾ പോലീസുകാരെ കണ്ട ഭാനുമ്മക്ക് തിരിഞ്ഞു പോകാൻ കഴിയില്ല. അപ്പോഴേക്കും സോന അത് എത്തി നോക്കി കണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സോനയോട് സത്യനെ പെട്ടെന്ന് മാറ്റിയെന്ന് സോനയും സത്യനെയും കൂടി പറയാണ്. അങ്ങനെ ബാക്കിലൂടെ ഓടാൻ നോക്കുക എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും പോലീസുകാർ ഉമ്മറത്ത് കയറുകയാണ്. സുഷീല ആകെ പേടിച്ച് വിറക്കുകയാണ്. സുഷീല ചോദിക്കും എവിടെ നിങ്ങളുടെ സുഷീലോ
അതിലോട് ചോദിക്കും, എവിടെ നിങ്ങളുടെ മകൻ സത്യൻ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് തപ്പി പിടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ മര്യാദക്ക് വിളിക്കുന്നുണ്ട്, അതോ അകത്ത് കയറി ചെക്ക് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ ഇവിടെ ഇല്ല എന്ന് സുശീല പറയാനിട്ട് അത് കേട്ടോടെ തന്നെ കള്ളം പറയുന്നോ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് അങ്ങ് കയറാണ് കേട്ടോ. എന്നാൽ ഈ സമയം സത്യൻ ബാക്ക് വശത്ത് കൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇതേ സമയം സത്യൻ ബാക്കിലൂടെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ അതുണ്ടാവില്ല, ഇവിടെ തീർച്ചയായും സത്യനെ പോലീസുകാർ പിടിച്ചു തൂക്കിക്കൊണ്ടുപോകൂ കേട്ടോ. അങ്ങനെ ഈ സമയം സുശീല പറയുമ്പോൾ എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണ്, ആ വിനയൻ അവനൊരു വട്ടനാണ്, അവൻ വട്ട് വിളിച്ച് പറയുന്നതാണ്, അവനൊരു ഭ്രാന്തനാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ പോലീസുകാരെ ഞങ്ങൾക്ക് തെളിവാണ് വലുത്, വിനയൻ കാണിച്ച തെളിവ് പ്രകാരം നോക്കുകയാണെങ്കിൽ തീർച്ചയായും സത്യൻ ഈ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന സുശീല എന്നാൽ ഞാനൊന്ന് കാണട്ടെ. അപ്പോഴേക്കും സോന പറയുന്നത് എന്ത് തെളിവാണുള്ളത് എന്ന് പറയുമ്പോൾ വിനയനെ കുത്തുന്ന ആ തെളിവെന്ന് പറയണം കേട്ടോ. ഈ സമയം സത്യം ഇത് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയും, അമ്മേ ഒരിക്കലും ഞാൻ അയാളെ കുത്തിയതല്ല, അയാളെ രക്ഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് അയാൾ അലറി കരഞ്ഞപ്പോൾ അയാളുടെ വയറ്റിൽ നിന്നും, ആ വിനയൻ എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ വയറ്റിൽ നിന്നും ഞാൻ ഈ കത്തി ഊരി വലിച്ചെടുത്തത് അവൻ സെൽഫിയാക്കി എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം സുശീല ഇനി നിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാണ്, ഈ അനന്തം മാഷും മക്കളും കാരണം എൻ്റെ മക്കൾക്കാണല്ലോ ദുർവിധി വന്നത്, മൂത്തതിനോ ദുർവിധി, ഇപ്പം രണ്ടാമത്തിനും അതേ അവസ്ഥയാണല്ലോ വന്നത്, ഇനി എന്ത് ചെയ്യും എൻ്റെ മകനെ രക്ഷിക്കാൻ എന്ന് പറയണം കേട്ടോ. ഇതേ സമയം സുശീല വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ സോന പറയും, എന്തിനാ അമ്മേ അനന്തം മാഷിനെയും മക്കളെയും ഇക്കൂട്ടത്തിലോട്ട് വലിച്ചഴക്കുന്നത്, നമ്മുടെ സത്യത്തിന് ആ വഴി പോയതല്ലേ, അത് അമ്മയോട് പറഞ്ഞു തരാം, പിന്നെ എന്തിനാണ് ഒരു നിരപരാധിയെ ഇങ്ങനെ വെറുതെ വലിച്ചഴക്കുന്നത്. അത് കേൾക്കുന്ന ബാനമ്മ, ശരിയാണ് സുശീല ഇനി ഇങ്ങനെ ഓരോന്ന് പറയരുത്, അതുകൊണ്ടാണല്ലോ വരാൻ വെച്ചത് വഴിയിൽ തങ്ങാതെ നിന്റെ മകൻക്ക് വന്നത്, നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഒന്ന് നിൽക്ക്, നിന്റെ മകൻ ഇതിൽ ഈ പറയുന്ന അനന്തമാഷ് ഇതിൽ നിരപരാധിയാണ്, അവൻ അവൻ്റെ ലൈസൻസ് എടുക്കാൻ അങ്ങോട്ടേക്ക് പോയത് കൊണ്ടല്ലേ ഇതൊക്കെ കിട്ടിയത് എന്ന് പറയുമ്പോൾ അവിടെ സുശീലക്ക് അതൊന്നും ചെവിയിൽ കൊള്ളില്ല കേട്ടോ. സുശീല ആ അനന്തമാഷിനെ കണ്ടിട്ടേ കൊള്ളാം, ചീര എവിടെ ആ അവിടെ എന്ന് ഞാൻ കണ്ടെത്തട്ടെ, എന്നിട്ട് ഞാൻ അവളോട് പറയും ആ വിനയനിൽ നിന്ന് എൻ്റെ മകനെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ സുശീലയുടെ തനി നിറം കാണും, പറഞ്ഞ ആ സമയത്തിനുള്ളിൽ ഈ വിവാഹം നടന്നില്ലെങ്കിൽ അനന്തമാഷിനെ എൻ്റെ കുടുംബം രക്ഷപ്പെടുന്ന ഒരിക്കലും ഇഷ്ടമല്ല, അവർക്ക് അവരുടെ കുടുംബം എൻ്റെ കുടുംബത്തെ നല്ലൊരു ബന്ധം വന്നപ്പോൾ അറിഞ്ഞും കൊണ്ട് അവരെ ഒന്നിച്ചു നിന്ന് കളിച്ചതാ എന്നുള്ള അസഭ്യ വാക്കുകളൊക്കെ പറയുമ്പോൾ തൻ്റെ അമ്മയെ എങ്ങനെ നിർത്താമെന്ന് സോനയ്ക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം രഘുവിൻ്റെ വിളി വരികയാണ്, മാഷ് സത്യനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചേരു ഇന്ദുനോട് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞത് എന്തായി, ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചില്ല, അയാൾ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യും, ഇനി അച്ഛ ഒന്നും നോക്കേണ്ട എന്ന് പറയുമ്പോൾ അവിടെ മാഷും മാഷിൻ്റെ മകളും എടുക്കുന്ന തീരുമാനം ഇനി എന്തായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. എന്തായാലും റീമേക്ക് ചേരു പോവില്ല. ദാസും രഘുവും ഒപ്പം നിന്ന് ചേരുവിനെയും സത്യനെയും ഇറക്കിക്കൊണ്ടുവന്ന് വിനയനെ എന്നേക്കുമായി ജയിലിൽ തള്ളുമ്പോൾ അവിടെ കോടതി കേസും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ വിനയൻ ഒരു സൈക്കോ ആണ് എന്നുള്ള സത്യം പുറത്തു വരും കേട്ടോ. അതിന് രാഹുൽ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. രാഹുലിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് തൻ്റെ പെണ്ണായി വരുന്ന ഇന്ദുവിനെ താൻ സംശയിച്ചത് വളരെ തെറ്റായി പോയി, നിരപരാധിയായി എല്ലാവർക്കും പരസഹായം ചെയ്യുന്ന സത്യനെ ഞാൻ തെറ്റിദ്ധരിച്ചതിൽ കുറ്റബോധം എൻ്റെ മനസ്സിൽ നേറുന്നു, അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന ആ സഹായം അവനക്ക് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് വിനയൻ്റെ പേരിൽ വിനയ ഒരു സൈക്കോ ആണെന്ന സർട്ടിഫിക്കറ്റ് ഡോക്ടർ കൊടുക്കുമ്പോൾ വിനയൻ കുടുങ്ങും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ.